വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ കാണാതായവർക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സ്, മുങ്ങൽ വിദഗ്ധരും പ്രദേശവാസികളുമാണ് തിരച്ചിൽ നടത്തുന്നത്. റവന്യൂ വകുപ്പ് തെരച്ചിലിന് താല്പര്യപ്പെടുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. നേവിയുടെ സഹായം തേടിയിട്ടുണ്ടെങ്കിലും സംഘവും ഇതുവരെ എത്തിയിട്ടില്ല. വിവരങ്ങളുമായി ജേസൺ ചേരുന്നു. ജേസൺ, എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? പ്രഭുല, ഇന്നലത്തേതിൽ നിന്നും കാര്യമായ ഒരു പുരോഗമനവും നിലവിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരി. നേവിയുടെ സഹായം തേടിയിരുന്നു, എന്നാൽ നേവിയിലെ ആരും തന്നെ എത്തിയിട്ടില്ല. ഹെലികോപ്റ്റർ മാർഗം ഇറങ്ങാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോഴിക്കോട് നിന്നും ബസ് മാർഗം, റോഡ് മാർഗം എത്താമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും നടന്നിട്ടില്ല. ഫയർഫോഴ്സിൻ്റെയും കാര്യമായ ഒരു തെരച്ചിൽ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം വലിയ മഴ ഈ പ്രദേശങ്ങളിലുണ്ട്, നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിലൊന്നും കാര്യമായി ഊർജ്ജിതമായി നടക്കുന്നില്ല. നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് തെരച്ചിൽ നടത്തുന്ന തുരുത്തിലുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം റവന്യൂ വകുപ്പിൻ്റെ ഒരു വില്ലേജ് ഓഫീസർ ഒഴികെ ബാക്കി ആരും തന്നെ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ 2 ദിവസം പിന്നിടുന്നു, എന്നിട്ട് പോലും കാര്യമായ തെരച്ചിൽ നടത്തുകയോ മൃതദേഹം പുറത്തെടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന ഉള്ള ആരോപണം നാട്ടുകാർക്കിടയിലും വലിയ പ്രതിഷേധമുണ്ട്. നേവിയുടെ സഹായം തേടിയിട്ടും ഇതുവരെ എത്താത്തതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. പ്രഭുലാ,